അപ്പോൾ ഇവിടെ ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിറ്റൊക്കെ വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ കോൺഗ്രസ്സുകാരും ഈ ബാനറിൽ കെട്ടിക്കെട്ടി സംഘടനയുടെ വക്കിലെത്തി. ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് ഭർത്താലായാലും ശരി, ഇവിടെ കട തുറന്ന് പ്രവർത്തിക്കും. വരുന്ന തലമുറയെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വയ്ക്കില്ല, ആരും ഒന്നും വയ്ക്കില്ല. നോട്ടീസ് വലിച്ചീറി, അതൊരു വടക്കന് സാധ്യതയാവുന്നു. ഫ്ലക്സ് വലിച്ചീറി, ചുമരെഴുതി ഞാൻ ബുക്ക് ചെയ്തിരുന്നതാണ്, നിങ്ങളെന്തിനും അത് അവിടെ എഴുതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം. തെരഞ്ഞെടുപ്പായിട്ടൊന്നുമില്ല, പിന്നെ സ്വീകരണം വരുമ്പോൾ ബോർഡ് വയ്ക്കും, പെട്ടെന്ന് അത് അപ്പോഴേ തന്നെ അഴിച്ചു മാറ്റും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഒരു കക്ഷി എന്നല്ല, എല്ലാവരും അതിനോട് സഹകരണമാണ്. ഇത്രയും തന്നെ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇളക്കമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയും ഭയങ്കര ആഡംബരങ്ങൾ കാണിക്കുന്നത്. നമസ്കാരം. കേരളം ചുട്ടുപൊള്ളുന്ന തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. എന്നാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് എത്തിയോ എന്ന് സംശയമാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങളോ ബാനറുകളോ മറ്റ് ഫ്ലക്സുകളോ ഒന്നും തന്നെ കാണാനില്ല. തലസ്ഥാനത്തെ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലക്സുകളോ ചുമരെഴുത്തുകളോ ഇല്ലാത്തത് എന്ന് നമുക്ക് അന്വേഷിക്കാം. ഫ്ലക്സ് ഒന്നും കാണാനില്ല, എന്താ അത്? കാലാകാലങ്ങൾ കൊണ്ട് ഇവിടെ ഈ ഇലക്ഷൻ ബോർഡും എന്ന് വെച്ചാൽ അവിടെ നിന്ന് മുതൽ ഒരു കിലോമീറ്ററോളം ഇത് വയ്ക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടി അതെന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുക? അത് മുമ്പ് ഈ ഒരു ആൾ മരിച്ച് ഇലക്ഷനുമായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ബോർഡ് വയ്പ്പും മറ്റും അങ്ങ് ഉപേക്ഷിച്ച് എല്ലാവരും ഒരുപോലെ സഹകരണം. അപ്പോൾ അതുകൊണ്ട് ആ ബോർഡ് വയ്പ്പ് ഇല്ല. പിന്നെ അത്യാവശ്യം ഒരു ജാഥയൊക്കെ വരുമ്പോൾ കൊടിയിട്ടും അത്യാവശ്യം തിരഞ്ഞെടുപ്പിന് ഇവിടെ വരുമ്പം തിരഞ്ഞെടുപ്പായിട്ടൊന്നുമില്ല, പിന്നെ സ്വീകരണം വരുമ്പോൾ ബോർഡ് വയ്ക്കും, പെട്ടെന്ന് അത് അപ്പോഴേ തന്നെ അഴിച്ചു മാറ്റും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഒരു കക്ഷി എന്നല്ല, എല്ലാവരും അതിനോട് സഹകരണമാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യില്ലേ ഈ ഗ്രാമത്തിൽ? വോട്ടെല്ലാം ചെയ്യും. ഇടതുപക്ഷത്തിന് തന്നെ കാലാകാലങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജയിക്കൂ, ഇടതുപക്ഷത്തിന് തന്നെ മുൻതൂക്കം. തിരഞ്ഞെടുപ്പിന്റെ ഫ്ലക്സും ബോർഡും ഒന്നും ഇല്ല. അത് 10-30 വർഷമായി, 30 കൂടുതലാവും. അങ്ങനെ നമ്മളൊരു പാർട്ടിക്കാരായിരുന്നു, അപ്പോഴേ എല്ലാ പാർട്ടിയും കൂടെ അത് വേണ്ടെന്ന് വിചാരിച്ചു. വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ഹർത്താൽ വന്നാലും ഇവിടെ കടകളെല്ലാം തുറക്കും. പ്രത്യേകതയും അല്ല, ഇവിടെ ആ ജംഗ്ഷനിൽ നിന്നാണ് കട അടച്ചാലും അപ്പുറത്ത് അടച്ചാലും ഇവിടെ കട അടയ്ക്കില്ല. ഹർത്താൽ വന്നാലും ഇവിടെ ബാധിക്കില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. ഫ്ലക്സും കൊടുതോരണങ്ങളും ഒന്നുമില്ല. പിന്നെ സ്ഥാനാർത്ഥി വരുന്നതിൻ്റെ അന്ന് ഇതെല്ലാം വയ്ക്കും. സ്ഥാനാർത്ഥി പോയി വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് മാറ്റും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇന്ന് വരെ ഹർത്താൽ ബാധകമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് ഹർത്താലായാലും ശരി, ഇവിടെ കട തുറന്ന് പ്രവർത്തിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അത് തന്നെ പറയാനുള്ളത്. 10-40 വർഷമായി ഇവിടെ എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നറിഞ്ഞതിൻ്റെ ഒരു തീരുമാനം എടുത്തത്. ഇവിടെ ആര് ഹർത്താലോ, ഒരു ഏത് പാർട്ടി വന്നാലും ഇവിടെ ഹർത്താൽ നടത്തില്ല. അതേപോലെ ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ബാനറുകൾ കെട്ടി ഉണ്ടായ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിറ്റൊക്കെ വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ കോൺഗ്രസ്സുകാരും ഈ ബാനറിൽ കെട്ടിക്കെട്ടി സംഘടനയുടെ വക്കിലെത്തി. അപ്പോൾ മുതിർന്നവരെല്ലാം കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തതാണ്, ഇനി ഇവിടെ ബാനറാ ഇങ്ങനെയുള്ള യാതൊരു അതും പാടില്ല. ഇവർ പ്രവർത്തിക്കുക, എല്ലാ പാർട്ടിയും ഉണ്ട് ഇവിടെ. ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒത്തൊരുമിച്ച് ഈ ഇതേപോലെയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഇന്നുവരെ വരുന്ന തലമുറയെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വയ്ക്കില്ല, ആരും ഒന്നും വയ്ക്കില്ല. അതുപോലെ ഹർത്താലിന് ഒരു കടയും അടയ്ക്കില്ല ഇവിടെ. ആര് ഹർത്താൽ നടത്തിയാലും, ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നാലും ഇവിടെ ഒരു കടയും അടയ്ക്കില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തീർച്ചയായിട്ടും എല്ലാവരും ധാരണയിലെത്തിയ ഒരു കാര്യമാണ്. അത് നല്ല തീരുമാനം എന്നാണ് നമ്മുടെ എല്ലാം മനസ്സിലിരിപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്സ് കുത്തിക്കീറി എന്നും പറഞ്ഞ് രണ്ട് പാർട്ടികൾ തമ്മിൽ, ഒരു രാഷ്ട്രീയക്കാർ തമ്മിൽ അല്ല, ഇപ്പോഴും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മുമ്പൊരിക്കൽ അതങ്ങനെ ഉണ്ടായതുകൊണ്ട് സ്വയം തീരുമാനിച്ച് നിർത്തിയതാണ്. ഇനി അതൊരു ഒരിക്കലും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇത്രയും ഭാഗത്ത് കൊടിതോരണമില്ല, ഫ്ലക്സ് ഇല്ല, ചുവരെഴുത്തില്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും ഒരു പരിപാടി, പൊതുപരിപാടി നടത്തണമെങ്കിൽ അപ്പോൾ അവർ കൊടി കൊണ്ടുവെക്കും, ആ പരിപാടി കഴിയുമ്പോൾ കൊടിയെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു നല്ല ഒരു സമാധാന അന്തരീക്ഷമാണ്. ബാക്കി എവിടെ ചെന്നാലും നോട്ടീസ് വലിച്ചീറി,
അതൊരു വഴക്കിന് സാധ്യതയാകുന്നു. ഫ്ലക്സ് വലിച്ചു കയറി ചുമരെഴുതി ഞാൻ ബുക്ക് ചെയ്തിരുന്നതാണ്, നിങ്ങളെന്തിനും അവിടെ എഴുതി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പോകുന്നതിൽ സമാധാനപരമായിട്ട് കാണും. എല്ലാവരും വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ളവരാണ്, കടുത്ത രാഷ്ട്രീയക്കാരുമാണ്, കടുത്ത രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷേ ഈ ഒരു പ്രവണത മാത്രം ഇവിടെ ഇല്ല, 10-40 ദിവസം കൊണ്ടില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ എനിക്കും തോന്നുന്നത്. ഞാനൊരു ബി ജെ പി കാരനാണ്, എനിക്കും തോന്നുന്നത് ഇതൊരു നല്ല കാര്യമാണ്. ഇനി വരുന്ന തലമുറയും ഇത് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ സമാധാനപരമായ രീതിയിലൂടെ ജീവിക്കാക്കും. ഇലക്ഷൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ തന്നെ കാര്യമില്ല. നമ്മൾ വരും പോകും. നമ്മുടെ നേതാക്കന്മാർ ഇഫ്താർ വിരുന്നിന് പോകുന്നുണ്ട്, മറ്റ് വിരുന്നുകൾക്ക് പോകുന്നുണ്ട്, എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് കൂടുന്ന ചർച്ചകളുണ്ട്. അവർ സ്വതന്ത്രപരമായി കൈകൊടുത്ത് കാര്യം പറഞ്ഞ് ചിരിച്ചാണ് പോകുന്നത്. പക്ഷേ അണികളെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാതെ പെട്ടെന്ന് പ്രകോപനം കൊള്ളുന്നവർ, പ്രകോപനം കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നല്ല കാര്യമല്ല ഇങ്ങനെ വരുന്നത്. ഇത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ആവർത്തിക്കണമെന്നാണ് പറയുന്നത്. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇളക്കമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് അത്രയും ഭയങ്കര ആഡംബരങ്ങൾ കാണിക്കുന്നത്. അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് പൊതു ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അണികളാണ് ഈ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഊർജ്ജം പകരുന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായും സംശയം തോന്നുന്നു അണികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നേതാക്കന്മാരല്ല. നേതാക്കന്മാരെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റൂരും സംസാരിക്കുകയും കാര്യം പറയുകയും അവരെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അണികൾക്ക് ഇതറിയില്ല. അണികൾ വിചാരിക്കുന്നത് നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര സ്പർദ്ധയാണ്, അത് നമ്മൾ നാട്ടിലും കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു സംവിധാന അവകാശം ഉണ്ടത് മാന്യമായ രീതിയിൽ ചെയ്യുക, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യുക, അല്ല ഒരു വഴക്കും വക്കാണോ അതിൻ്റെ പേരിൽ വേണ്ട. അതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്തെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് പരിയാരം. ഈ പരിയാരത്താണ് ഇത്തരത്തിൽ പോസ്റ്ററുകളും ബാനറുകളും ഒന്നും തന്നെ ഇല്ല. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കൊടിതോരണങ്ങൾ പോലും ഇവിടെ കാണാനില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഗ്രാമത്തിലെ നോട്ടീസ് ബോർഡാണിത്. ഈ നോട്ടീസ് ബോർഡിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നോട്ടീസോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് നടക്കാം. ഇവിടെ നമുക്ക് മതിലുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ ബാനറോ പോസ്റ്ററോ അത്തരത്തിലുള്ള ഒന്നും തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററും തന്നെ ഇല്ല. ആകെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കുക ഈയൊരു ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൻ്റെ അടിമുടി നമുക്ക് നോട്ടീസ് ഒട്ടിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പോസ്റ്ററും മറ്റും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിലും തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെയും കൊടിയോ മറ്റ് തോരണങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറെ അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പരിയാരം ഗ്രാമവാസികൾക്ക് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള ഫ്ലക്സുകളോ ബോർഡുകളോ നോട്ടീസ് ബോർഡുകളിൽ നോട്ടീസ് ഒട്ടിക്കാനോ ഒന്നും തന്നെ താല്പര്യമില്ല. അവർക്ക് സമാധാനപരമായ ജീവിതം നയിക്കാനാണ് താല്പര്യം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.